അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എനിക്കൊന്ന് രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ മോനും മക്കളാണ്. അമ്മ ഇതൊക്കെ ഒരുപാട് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അമ്മ ജനിച്ചത് എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് ആൻഡമാൻസിലായിരുന്നു. ആൻഡമാനിക്കോ അവിടെ നിങ്ങൾ അവിടെ വരാൻ കാര്യം എന്തായിരുന്നു? എന്റെ പപ്പയ്ക്ക് അവിടെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയായിരുന്നു. അപ്പൊ എന്റെ അമ്മയെ കല്യാണം കഴിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയതാ 1964. അവിടെ എന്റെ ഫാദർ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഞങ്ങൾ നാലു പേരാ, എന്റെ എൽഡർ ബ്രദർ, യങ് സിസ്റ്റർ, യങ് ബ്രദർ, നാലു പേരും അവിടെ ജനിച്ച് വളർന്നത്. 6th സ്റ്റാൻഡേർഡിലായപ്പോഴാണ് കേരളത്തിൽ വന്നേ. പിന്നെ ഞാൻ പഠിച്ചത് സർവോദയ വിദ്യാലയ സ്കൂളിലാ, പിന്നെ ഓൾ സെയിൻസിൽ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ BDSന് പോയി, മാംഗ്ലൂരിലായിരുന്നു BDS ചെയ്ത്. ആ BDS പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം, ഫസ്റ്റ് കല്യാണം. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആയിരുന്നു, ഫാമിലി രണ്ടുപേർക്കും അറിയായിരുന്നു, അങ്ങനെ കല്യാണം കഴിച്ചതാ. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് കഴിയായിരുന്നു ആ മാരേജിൽ. മൈക്കിൾ എന്നാ പേര് ഹസ്ബൻഡിന്റെ പേര്, മോന്റെ പേര് നിഖിൽ. ആ മോന്റെ പേരാ ഞാൻ ഈ നിഖിലിട്ടേക്കുന്നത്. മോൻ മരിച്ചതിന് ശേഷമാണ് 15 കഴിഞ്ഞിട്ടാ ഈ മോൻ വരുന്നത്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ 10 ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു ഹോളിഡേക്ക് നാട്ടിൽ വന്നതാ. അപ്പം ഒരു റിസോർട്ടിൽ പോയി, തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കാർ ഓടിക്കുമായിരുന്നു, ഹസ്ബൻഡും മോനും നിഖിലും ഉണ്ടായിരുന്നു. നിഖിലിന് അന്ന് 7.5. അപ്പം രണ്ടുപേരെയും എനിക്ക് ഓൺ ദ സ്പോട്ട് ആ ഇതിൽ രണ്ടുപേരെയും നഷ്ടപ്പെട്ടു. 2001 ഞാൻ കോമയിലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. 72 ഒരു ലോറിയായിട്ട്, ഓപ്പോസിറ്റ് ലോറിയായിട്ട്. ഹസ്ബൻഡ് ബാക്കിൽ, മോൻ ഫ്രണ്ടില്, നിഖിൽ ഫ്രണ്ടിലായിരുന്നു, രണ്ടുപേരും ഉറക്കമായിരുന്നു. നിഖിലിന് അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 7.5. ഞാൻ കോമയിലായിരുന്നു, ഞാനും മരിച്ചു എന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ കോമയിലായിരുന്നു അല്ലേ? 72 ഞാൻ ഇത് ഈ ആക്സിഡന്റ് നടന്ന ദിവസം തന്നെ ഹസ്ബൻഡ് മരിച്ചോ? മകനും മരിച്ചു, രണ്ടുപേരും സ്പോട്ടിൽ. പക്ഷെ ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാൻ ഈ 72 കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാ അറിയുന്നത് രണ്ടുപേരും മരിച്ചു പോയെന്നുള്ളത്. അപ്പൊ പറഞ്ഞോ അമ്മയുടെ ആശുപത്രി കല്ലറയിലോട്ടാ കൊണ്ടുപോയത്, ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നെ കല്ലറയിൽ കൊണ്ടുപോയി. 2 കഴിഞ്ഞ് പിന്നെ എന്നെ ദുബായിക്ക് തിരിച്ചു കൊണ്ടുപോയി. എന്റെ ഫാദറും മദറും എന്റെ സിബ്ലിങ്സും കൊണ്ടുപോയായിരുന്നു. അവര് തന്നെയാ നോക്കിയത് തന്നെ ആ സമയത്ത്. പിന്നെ ഞാൻ 2004 എന്റെ സെക്കൻഡ് മാരേജ്. അതെങ്ങനെയാണ് കല്യാണം വന്നത്? അത് എന്റെ ഹസ്ബൻഡിനെ, മൈക്കിളിനെ അറിയാവുന്ന ഫ്രണ്ട്, കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു, വിനോദിന്റെ. അങ്ങനെ വന്നതാ. വിനോദ് സിംഗിൾ സണ്ണ, അപ്പോ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് അറിഞ്ഞ് ട്രാജഡി ഒക്കെ അറിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദു നായരായിരുന്നു. അപ്പൊ അയാൾക്ക് സമുദായവും ജാതി ഒന്നും വിഷയമായിരുന്നില്ല. അപ്പൊ കാരണം കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഇതൊക്കെ പ്രശ്നമായോ ഈ ജാതിയൊക്കെ? ഞങ്ങള് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു രണ്ടാമത് കല്യാണം കഴിഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള, അതല്ല ഈ രണ്ട് ഫാമിലിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ഫാമിലി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് ഈ ജാതിയും മതവും ആണോ പ്രശ്നം? അതോ തീർച്ചയായിട്ടും വേറെ ഒന്നും ഇല്ല. 2004 വേറെ കല്യാണം കഴിക്കുന്നു അല്ല, 2001 തൊട്ട് ഈ പുള്ളിക്കാരൻ, ഞാൻ റിക്കവർ ചെയ്യാനായിട്ട് 1.5 എടുത്തു. അപ്പൊ എന്നെ വീട്ടിൽ വന്ന് കാണുമായിരുന്നു ഈ പുള്ളി, എന്റെ ആവശ്യ നിലയിലും കണ്ടോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ വന്നിട്ട് പറഞ്ഞ, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മാരിഡ് ടു യു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സി ഞാൻ ഇത്രയും ഒരു ഇതിൽ കഴിഞ്ഞ് വന്നതല്ലേ, ഓ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ, ഐ വോണ്ടഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ അപ്രോച്ച്, അങ്ങനെ കല്യാണം നടന്നതാ. 2004 ഞാൻ മാത്രമേ ഉള്ളൂ സമ്മതിച്ച്. ഇവിടെ വന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്ത്. വീട്ടിലെ അമ്മയും അച്ഛനൊന്നും സമ്മതിച്ചില്ല, ആരും അയാളുടെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. പിന്നീട് ഈ നിഖിലുണ്ടായ 2005 ഞാൻ വലിയൊരു ആക്സിഡന്റ്, ഞാൻ ട്രക്കോസ്റ്റമി കഴിഞ്ഞ പേഷ്യന്റാ. ഒരുപാട് പരിക്കൾ ഉണ്ടായിരുന്നു. ഓ ഞാൻ ഒത്തിരി സർജറീസ്, 10-12 സർജറീസ് കഴിഞ്ഞ ആളാ ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്റെ തോട്ടിൽ പോലും ഇല്ല രണ്ടാമത്തെ ഒരു കുട്ടി എന്നുള്ളത്. നിഖിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഹസ്ബൻഡിൽ, ഒരു കുട്ടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇറ്റ് വാസ് ഓൾ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതും 15 കഴിഞ്ഞു. എന്റെ 35 നിഖിൽ ഉണ്ടായത്. ഇപ്പൊ അമ്മയുടെ കാര്യങ്ങളെല്ലാം നിഖിൽ നോക്കുന്നുണ്ടല്ലേ? എല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ എന്റെ വീട്ടിലെ ഒരു മാനാ, ഒരു ഗൃഹനാഥനാ.
ഗ്രഹനാഥന്, അതാ അതാണ് നമ്മുടെ ബഹുമാനം. ഇത്രയും പ്രായത്തിലുള്ള ഗ്രഹനാഥന്മാരെ കാണാൻ വിഷമമാണ്. ഞാൻ ഈ രണ്ടാമത്തെ ഹസ്ബൻഡിലേക്ക് മടങ്ങി വന്നല്ലേ, അപ്പോ അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികം ഉള്ളൊരു വീട്ടിലായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പം ഈ സമ്പത്തൊക്കെ വീട്ടുകാർ തിരിച്ചെടുത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടായോ? അല്ല, പുള്ളിക്കാരൻ മസ്കറ്റിലാ ജനിച്ചു വളർന്നതൊക്കെ. രണ്ടാമത്തെ ആള് ആദിത്യ ഭർത്താവോ? ആദിത്യ ആളിട്ട് വേണ്ടത്തായിരുന്നു, പക്ഷെ അബുദാബി സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലായിരുന്നു. നല്ല സാമ്പത്തികം. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞപ്പം ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു? മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം അങ്ങ് എടുത്തിട്ട് പോയി, വസ്തുക്കളെല്ലാം കൊണ്ടുപോയി, എല്ലാ പ്രോപ്പർട്ടി എവറിഥിങ് അങ്ങനെ അങ്ങ് പോയതല്ലേ, എല്ലാം കൊടുത്തു. ഈ രണ്ടാമത്തെ ഭർത്താവ് അദ്ദേഹം വളരെ താല്പര്യത്തോടെ താങ്കളുടെ ഈ അവസ്ഥയും ഒക്കെ കണ്ട് കൂടെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിച്ചവരാണ്. അപ്പൊ അതിനുശേഷം ഈ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായോ? ഒത്തിരി മാറ്റം ഉണ്ടായി. കാരണം പുള്ളി എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് വളരെ റിച്ച് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ പ്രോപ്പർട്ടീസും പുള്ളിയുടെ പൈസ ഒക്കെ എന്റെ ഉണ്ടെന്നായി രണ്ടാമത്തെ ആള് വിചാരിച്ചത്. ഓ, അത് ശരി, അതും കൂടെ അദ്ദേഹം ലക്ഷ്യമായിരുന്നു. അതായിരുന്നു, അപ്പൊ പുള്ളി സൂക്ഷിച്ച് ജീവിക്കാൻ രണ്ടാമത്തെ ആള് വന്നതല്ലേ. നല്ല നല്ല ലക്ഷ്യത്തിലാ വന്നത്. സ്നേഹം കൊണ്ടല്ല, സ്നേഹം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ഈ കുട്ടികൾ ഫാദർ ഇല്ലാതെ വളരത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ കാർഡിയക് അറസ്റ്റ്, മൾട്ടി ഓർഗൻ ഫെയിലിയർ ആയിരുന്നു. അത് ഷാർജ വെച്ചിട്ട് തന്നെയായിരുന്നു അല്ലേ? ഗുജറയിൽ വെച്ചായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്കും ഈ അപ്പുവിനും നിഖിലും വേറെ ആരും ഇല്ലാതായി അല്ലേ? ആരും ഇല്ല സാറ. നിഖിലിനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഒറ്റയ്ക്കാ എല്ലാം ഹാൻഡിൽ ചെയ്ത്, ജനിച്ച നാള് തൊട്ട് എല്ലാം ഒറ്റയ്ക്ക്. ഈ കുട്ടി എനിക്ക് ഒരു ശല്യം തന്നിട്ടേ ഇല്ല. ഒരു ഒരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സാധനം വേണോന്ന് പറയത്തില്ല. ഒന്നും എന്നെ ഒരു ശല്യം ചെയ്യാത്ത കുട്ടി എന്നാ ഞാൻ അവനോട് എപ്പോഴും പറയാം, അവനെ എന്തെങ്കിലും വേണോന്ന് പറ ഒന്നും പറയില്ല. അങ്ങനെയുള്ള ഒരു കൊച്ചാ, ഒരു ഭാഗ്യമാണ്. നിഖിൽ അമ്മയ്ക്ക് ഭയങ്കര ബഹുമാനമാണല്ലോ ഇയാളോട്. ഒരു അമ്മയ്ക്ക് ചെറിയ പ്ലസ് ടുവിന് പഠിക്കുന്നതിന് മകനോട് ബഹുമാനം തോന്നുന്ന ചെറിയ കാര്യമല്ലേ. ഓക്കെ, കാര്യം കളിച്ചു നടക്കേണ്ട പ്രായമാ. ഈ കളിച്ചു നടക്കേണ്ട ഒരു പ്രായം, ഒരു കുട്ടിത്തൊക്കെ നന്നായിട്ട് സമ്പാദിച്ചു കൂട്ടേണ്ട കാലം, ആ സമയത്ത് ഈ 18 വയസ്സ്, ഈ സമയത്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറി എന്ന് വരുമ്പോ കുറച്ചു ദിവസം നമുക്ക് ബോറടിക്കില്ലേ? ഇപ്പോ അങ്ങനെ ബോറടിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. കാരണം ഞാൻ എപ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയം ശപിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു ഈ ലോകത്ത് ജനിച്ചു. കാര്യം ഒരു സന്തോഷം ഇല്ല, എപ്പൊ നോക്കിയാലും സങ്കടം സങ്കടം സങ്കടം. ഇതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്ന് ആലോചിച്ച് എന്താ പറയാ, ജീവിതം പോലും അവസാനിപ്പിക്കാം എന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് കാര്യം നമ്മൾ അത്രയും ഈ കൊറോണ ടൈമിലൊക്കെ നമ്മൾ അത്രയും ലൈക്ക് ആഹാരം ഇല്ലാണ്ട് പോലും കിടന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്മ ഫുഡും മേടിച്ചു തരും. അമ്മ അന്ന് പട്ടിണി കിടക്കും ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഞങ്ങളാണ്, ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുകയും അമ്മ ആ ഫുഡ് നോക്കി. അപ്പൊ എനിക്കത് ആദ്യം ആ പ്രായത്തിൻ്റെ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മ അത് പൈസ ലാഭിക്കാൻ വേണ്ടിയാണ്. കാര്യം ഞങ്ങൾക്ക് അന്ന് പൈസ ഇല്ല, എന്ത് ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്കത് വേണം അങ്ങനെ എനിക്ക് ചോദിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത് വേണം ഇത് വേണം, ഇപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ ചോദിക്കുന്ന പോലെ എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ബിക്കോസ് പൈസ ഇല്ല, ഒന്നിനും പൈസ ഇല്ല. ഞങ്ങൾ ആ പെട്ടിരിക്കുന്നൊക്കെ ഒരു സമയത്ത് എല്ലാം കൊണ്ടും ഇവന്റെ കാര്യം അമ്മയുടെ കാര്യം ഈ സ്ട്രെസ്സും പിന്നെ പഠിത്തം, അതിന്റെ ഇടയിൽ പഠിത്തം ഉണ്ടല്ലോ, അപ്പൊ പഠിത്തം ഇതെല്ലാം കൂടെ വന്നപ്പം എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നി. ഞാൻ അന്ന് പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഒരു ദൈവത്തിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ദൈവം കാര്യം അമ്മ എപ്പോഴും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്, എന്തേലും ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നിർത്തിവെക്ക്, ഒരു ഉപയോഗം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വട്ടം. കാര്യം അമ്മ എപ്പോഴും അത് കഴിഞ്ഞാൽ അമ്മ പറയുന്നൊരു കാര്യം, നിനക്ക് നല്ല സമയം വരും നല്ല സമയം വരും. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു തുടങ്ങി. കാരണം ഒരു നല്ല സമയവും വരുന്നില്ല, എപ്പൊ നോക്കിയാലും ഓരോ ദിവസം കഴിയും തോറും കൂടി വരിക. ലൈക്ക് കഷ്ടപ്പാട് ഒരു ദിവസത്തിനേക്കാള് ഇരട്ടിയായിരിക്കും അടുത്ത ദിവസം വരുന്നത്. അപ്പം അത്രയും ഇങ്ങനെ കഷ്ടപ്പാട് കൂടി 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 അങ്ങനെ ഒരു കുമിഞ്ഞുകൂടി നിൽക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴാണോ ജീവൻ തന്നെ അവസാനിപ്പിക്കാന്നൊക്കെ ആലോചിച്ചത്? സത്യം, അങ്ങനെ ചെയ്യണമെന്നല്ല, ഞാൻ ചെയ്തിട്ടില്ല.